അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു പരിശുദ്ധമായ റമൊലാനിനെ രണ്ട് മാസക്കാലമായി നാം സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വന്നണഞ്ഞ് ഒന്നാമത്തെ നോമ്പും പിടിച്ച് അത് തുറക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് നാം ഈ സമയത്ത് നാം യഥാർത്ഥത്തിൽ നോമ്പുകാരാണോ യഥാർത്ഥത്തിൽ പുണ്യകരമായ നോമ്പിനെ നാം സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിനെ നാം വിശകലനം ചെയ്യേണ്ടതുണ്ട് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു മൻ സ്വാമ ആരെങ്കിലും അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ തിരുദൂതരെ വിശ്വസിച്ചുകൊണ്ടും നോമ്പ് നിർബന്ധമാണ് എന്നതിനെ വിശ്വസിച്ചുകൊണ്ടും നോമ്പ് അനുഷ്ഠിച്ചാൽ മാത്രമല്ല അതിൽ നിന്ന് ലഭിക്കാനുള്ള പുണ്യത്തെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ അവന് അവൻ ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് ഷഫി അല റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസലമാ തങ്ങൾ നാം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണോ നോമ്പനുഷ്ഠിച്ചിരുന്നത് പ്രിയപ്പെട്ട സഹാബാക്കൾ അവർ നോമ്പനുഷ്ഠിച്ചിരുന്നത് അവരുടെ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിച്ചു മറിച്ച് അവരുടെ കണ്ണുകൾക്ക് നോമ്പുണ്ടായിരുന്നു അവരുടെ കാതുകൾക്ക് നോമ്പുണ്ടായിരുന്നു അവരുടെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പുണ്ടായിരുന്നു മഹാനായ ജാബിർ അൻഹു പറയുന്നത് കാണാം അനിൽ നീ നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ നിൻ്റെ കേൾവി നോമ്പനുഷ്ഠിക്കട്ടെ നിന്റെ നാവ് നോമ്പനുഷ്ഠിക്കട്ടെ നിന്റെ കണ്ണും നോമ്പനുഷ്ഠിക്കട്ടെ ഹറാമുകൾ സംഭവിക്കുന്നതിനെ തൊട്ടും കളവുകൾ പറയുന്നതിനെ തൊട്ടും നിനക്ക് നോമ്പുണ്ടാവണം എന്ന് മഹാനായ ജാബിർ അലി അള്ളാഹ് വൻഹു പറഞ്ഞത് നമുക്ക് ഏറ്റവും നല്ല പാഠം നൽകുന്ന ഒരു വചനമാണ് പരിശുദ്ധരായ സ്വഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ നിലനിർത്തി പോന്നിരുന്നത് ഇത്തരത്തിലുള്ള നോമ്പായിരുന്നു നമ്മുടെ കണ്ണുകൾ ഹറാമുകൾ കാണാൻ പാടില്ല നമ്മുടെ കാതുകൾ ഹറാമുകൾ കേൾക്കാൻ പാടില്ല നമ്മുടെ ഹൃദയങ്ങൾ ഹറാമുകളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല നാം മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും അന്വേഷിച്ചു കൊണ്ട് നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് നോമ്പിൻ്റെ പരിപൂർണമായ പ്രതിഫലം ലഭ്യമാകുകയില്ല നാം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം ഹറാമുകൾ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റമദാൻ കടന്നു വന്നത് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് ആരെങ്കിലും റമലാനിൽ പാപങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് തൗബ ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവനെ റമലാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കും എന്നത് ഷെഫിഅന റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് പരിശുദ്ധ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ ഒരു യുവാവ് നാളെ കയ്യാമത്തെ നാളിൽ മീസാനിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ അവൻ എന്നെ കയറി പിടിക്കും അവൻ എൻ്റെ ശരീരത്തിൽ കയറി പിടിക്കും അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുമത്രേ അൽ മുസ്താസ് അൽ മുസ്തകാസ് എനിക്ക് സഹായം നൽകണം എന്ന് പറയുമ്പോൾ എനിക്ക് ശുപാർശ ചെയ്യണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലഅള്ളാഹുഅലൈഹി തങ്ങൾ ആ മലക്കുകളോട് ചോദിക്കുമത്രേ എന്താണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്ന് ഈ മനുഷ്യനോ ചെയ്ത തെറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മലായ്ക്കത്തുകൾ പറയും ഈ മനുഷ്യന് റമലാൻ ലഭിച്ചിരുന്നു പക്ഷേ ആറമലാനിൽ അവൻ തെറ്റ് ചെയ്തു തൗബ ചെയ്യാൻ തയ്യാറായതുമില്ല ആ മനുഷ്യനെ അള്ളാഹു കഠിനമായ ശിക്ഷകൾ നൽകുകയാണ് അവൻ്റെ മുമ്പിൽ നിന്നും പിറകിൽ നിന്നും മലായിക്കത്തുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ സാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഷെഫാഹത്ത് നൽകാൻ വല്ല മാർഗങ്ങളുമുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനോട് ചോദിക്കും നീ ഖുർആാൻ പാരായണം ചെയ്തിരുന്നോ എന്ന് ആ മനുഷ്യൻ പറയും ഞാൻ ഖുർആൻ പഠിച്ചിരുന്നു പക്ഷേ വനസിഹു ഞാൻ അതിനെ മറന്നു പോയിട്ടുണ്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല പഠിക്കുന്ന കാലങ്ങളിൽ നാം എല്ലാവരും മദ്രസകളിൽ നിന്നും മറ്റ് അധ്യാപക മേഖലകളിൽ നിന്നും പഠനം നടത്തിയെങ്കിലും ആ ഖുർആനെ പാരായണം ചെയ്യാൻ നാം മറന്നു പോയിരിക്കുന്നു പലരും ആ പ മറവി തന്നെ നമുക്ക് വലിയ വിപത്താണ് സംഭവിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധ അലൈഹി തങ്ങൾ പോലും ആ സമയത്ത് പറയുമത്രേ ആ മനുഷ്യനോട് എത്ര മോശമായ യുവാവാണ് നീ എന്ന് ആ അവസരത്തിലും ആ മനുഷ്യൻ റസൂൽഹുഅലൈഹി വസ്ല്ലാമ തങ്ങളെ വിട്ടുകൊടുക്കാതെ നബി സാഹു അലൈഹി വല്ലാ തങ്ങളോട് ഷഫാഹത്തിനെ തേടുമ്പോൾ മലായിക്കുത്തകളാണെങ്കിലോ ഈ മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാതെ ആ മനുഷ്യനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂൽ അാഹു അലൈഹി വസ്സലാമാങ്ങൾ നമ്മളോട് കാരുണ്യം മാത്രം ചെയ്തിട്ടുള്ള റസൂൽ സാഹു അലൈവലാ തങ്ങൾ വഫാത്തിൻ്റെ സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് കരഞ്ഞ ഉമ്മത്തിൻ്റെ വേദനകളെക്കുറിച്ച് ആലോചിച്ച പരിശുദ്ധ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈവ് വല്ലാമാ തങ്ങൾ അള്ളാഹുവിനോട് ആ സമയത്ത് ശുപാർശ ചെയ്യുകയാണ് അള്ളാഹുവെ ഷാബും മിൻ ഷാബും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു യുവാവാണ് അള്ളാഹുവെ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ് ഷഫാത്ത് ചെയ്യുമ്പോൾ അള്ളാഹു തിരിച്ചു പറയും അള്ളാഹുവിന്റെ റസൂലെ ഈ മനുഷ്യന് ശക്തനായ ഒരു എതിരാളിയുണ്ട് ശക്തനായ ഒരു വാദിക്കുന്ന ഒരാളുണ്ട് അതുകൊണ്ട് താങ്കൾക്ക് ആ വാദിക്കുന്ന ആളെ അറിഞ്ഞ് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ താങ്കൾക്ക് ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ചോദിക്കും അല്ല ആ മനുഷ്യൻ ആരാണ് ആരെയാണ് ഞാൻ തൃപ്തിപ്പെടുത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് മലായിക്കത്തുകൾ പറയുമത്രേ അള്ളാഹുവിൻ്റെ റസൂലെ ആ മനുഷ്യൻ്റെ എതിരാളി ഷെഹ്റു റമലാൻ റമലാൻ മാസമാണ് എന്ന് റമലാൻ മാസം എതിരാളിയായ ആൾക്ക് എനിക്ക് ഷഫാത്ത് ലഭിക്കുക ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പോലും ആ സമയത്ത് കൈയൊഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരേണ്ടി വരും പരിശുദ്ധമായ റമലാൻ ഒന്നിൻ്റെ നോമ്പ് തുറക്കുന്ന ഈ അവസ്ഥയിൽ നാം ചിന്തിക്കേണ്ടത് റസൂൽലാഹിന്റെ ഷഫാത്ത് പോലും ലഭിക്കാതിരിക്കാൻ കാരണമാകുന്ന തെറ്റുകളിലേക്ക് നാം പോകേണ്ടതുണ്ടോ പരിശുദ്ധമായ റമൊലാനിൽ വന്നിട്ട് നമുക്ക് സന്തോഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ പരിശുദ്ധമായ റമൊലാനിൽ നാം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പിനെ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിപൂർണമായും പ്രതിഫലം ലഭിക്കുന്ന ഒരു നോമ്പായി നമുക്ക് സ്വീകാര്യമായ ഒരു നോമ്പായി കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നാം ചെയ്തത് ഭക്ഷണപാനീയങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നതിലപ്പുറം അതിൽ നിന്ന് പരിപൂർണമായ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയില്ല നാം ഇന്നലകളിൽ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നാം ഭക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ ജ്യൂസുകൾ നാം കുടിച്ചിരുന്നു പക്ഷേ ഇന്ന് നാം അതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു നമുക്ക് കുടിക്കാൻ ആഗ്രഹമുണ്ട് ദാഹമുണ്ട് പക്ഷേ നാം കുടിക്കുന്നില്ല നമുക്ക് ഭക്ഷണം കഴിക്കാൻ അതീവ ആഗ്രഹമുണ്ട് നമുക്ക് വിശക്കുന്നുണ്ട് പക്ഷേ നാം ഭക്ഷണ മാറ്റി വെച്ചിരിക്കുന്നു പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത അതുപോലുള്ള സംസാരങ്ങൾ റീബത്തുകൾ നമീമത്തുകൾ മറ്റുള്ളവൻ്റെ കുറവുകൾ കുറ്റങ്ങൾ അതുകൂടി നമുക്ക് ഉപേക്ഷിക്കാൻ സാധിച്ചാൽ മാത്രമേ പരിപൂർണമായും നമുക്ക് ഈ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു മഖുഫിറത്ത് നൽകുക എന്നതാണ് പാപമോചിതനാവുക എന്നതാണ് ആ പാപങ്ങളിൽ നിന്ന് മോചിതനാക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ റമലാൻ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ആ റമലാനിന് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാൻ കടന്നു വന്നതോടുകൂടി നാം ദിനേന ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് നാം അത് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ചെയ്യാറുമുണ്ട് നാല് കാര്യങ്ങളാണ് നാം അതിൽ ചെയ്യുന്നത് ഒന്നാമത്തേത് അഷ്ഹദു അഷദ് അള്ളാഹു എന്ന സത്യത്തെ നാം അംഗീകരിക്കുകയാണ് അള്ളാഹു എന്ന സത്യത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് അള്ളാഹു എന്ന സത്യത്തെ ഏകത്വത്തിൽ നാം വിശ്വസിക്കുകയാണ് അതിനെ നാം ഉറപ്പിച്ച് ആവർത്തിച്ച് പറയുകയാണ് അള്ളാഹു എന്നതിനെ കുറിച്ചുള്ള എല്ലാ വിശേഷണങ്ങളെയും നാം സാക്ഷ്യപ്പെടുത്തുകയാണ് അതിനുശേഷം നാം ദ ചെയ്യുന്നത് അസ്ത എന്നതാണ് പരിശുദ്ധ റമലാനിന്റെ ആഗമനം തന്നെ നമുക്ക് മകുഫ്രത്ത് നൽകാനാണെങ്കിൽ ആ ഇസ്തുഫാറിനെ ചോദിക്കുകയാണ് പാപമോചനം തേടുകയാണ് നാം അള്ളാഹുവിനോട് നാം റിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പതിനൊന്ന് മാസക്കാലം ഒരുപാട് തെറ്റുകളിൽ മുഴുകിയവരാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാം ഒറ്റക്കാകുമ്പോൾ രഹസ്യമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നാം പരസ്യമായി മറ്റുള്ള സുഹൃത്തുക്കളോടുകൂടെ കൂടുമ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് ആ തെറ്റുകളിൽ നിന്ന് പാപമോചനം നേടുക എന്നത് ഈ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അസ്തഫിറുള്ള എന്ന് പറഞ്ഞാൽ നിന്നോട് പാപമോചനം തേടുന്നു എന്നാണ് ആ പാപമോചനം തേടുന്നു എന്ന ചിന്തയോടുകൂടിയാവണം നാം അത് പറയേണ്ടത് നാം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ദുആ ചെയ്യുകയും ചെയ്താൽ അതിന് പ്രതിഫലം ലഭിച്ചു അതിന് ഉത്തരവും ലഭിച്ചു അതുകൊണ്ട് അള്ളാഹു ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് അതിൽ നിന്ന് തൗബ ചെയ്യാൻ ഈ അവസരം നൽകി അള്ളാഹുവിനാൻ തൗബ ചെയ്യുന്നു നീ ഇസ്തുഫാർ നൽകണം പാപമോചനം നൽകണം എന്ന ആഗ്രഹത്തോടുകൂടി നാം ഇസ്തുഫാർ ചെല്ലണം നാം ചെയ്യുന്നത് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കലാണ് നാം എത്രയോ നിസാരമായിട്ടാണ് സ്വർഗത്തെ ചോദിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഖേദാരമായ എല്ലാ അനുഗ്രഹങ്ങളും നാം ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുന്ന പരിശുദ്ധമായ സ്വർഗം ആ സ്വർഗത്തെ വളരെ ലാഘവത്തിൽ ചോദിക്കേണ്ടതല്ല നാം വളരെ ആഗ്രഹിച്ച് മനസ്സിൽ അതിൻ്റെ സാന്നിധ്യങ്ങളെ കൊണ്ടുവന്ന് ചോദിക്കേണ്ടതാണ് അത് ആ രീതിയിൽ അള്ളാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിക്കണം നാം ഭൂമിയിൽ കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും യഥാർത്ഥ രൂപം നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗത്തിലാണ് ആ സ്വർഗമാണെങ്കിലോ മുത്തക്കയ്യുങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം നൽകുന്നതാണ് പരിശുദ്ധമായ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയ ആയത്തിൽ നമുക്ക് കാണാം

കൃത്യമായി ചെയ്യുകയും അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ നാം ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് മഹാനായ ഒമർബൻ ഉൽ ഖത്താബ് റലി അള്ളാഹുഅൻഹു പറഞ്ഞതായി കാണാം തക്കുവ എന്ന് പറഞ്ഞാൽ മുള്ളും കല്ലും കുപ്പിച്ചില്ലുകളുമെല്ലാം ഉള്ള ഒരു വഴിയിലൂടെ നാം നടക്കുമ്പോൾ എത്രത്തോളം സൂക്ഷിച്ചു നടക്കുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളും ഹലാലുകളും സുന്നത്തുകളും ഫറലുകളുമുള്ള വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോ നാം സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിച്ച് നന്മകളെ മാത്രം സ്വീകരിച്ച് ഹറാമുകളിൽ ചെന്ന് പെടാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നതിനെയാണ് തക്വ എന്ന് പറയുന്നത് എന്ന് അതുകൊണ്ട് തക്കവയുള്ള ജീവിതം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് ആ നോമ്പിനെ നാം ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം ആ തക്കുവയോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടുകൂടി പരിശുദ്ധമായ നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോ അത് ആ മനുഷ്യ കൂടി തന്നെ സ്വർഗത്തെ ചോദിക്കുകയും ചെയ്യണം നാലാമതായി നാം ചെയ്യുന്നത് നരകാഗ്നിയിൽ നിന്നുള്ള കാവൽ തേടലാണ്ബിക്കമിനാർ നരകത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന പ്രാർത്ഥനയാണ് നാലാമതായി നാം പതിവാക്കാറുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയുടെ രൂപമാണ് നരകം അതിൽ ഒരുപാട് തിന്മകൾ ചെയ്തവർ അള്ളാഹുവിനോട് എതിർ പ്രവർത്തിച്ചവർ കാഫിരീങ്ങളായ ആളുകൾ അതുപോലെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തെ എതിർത്ത് നടന്നവർ അവർക്കുള്ള കേദാരമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് നരകമാണെങ്കിൽ ആ നരകത്തെക്കുറിച്ച് നാം പഠിക്കുകയും നരകത്തിൻ്റെ ശിക്ഷകളെ കുറിച്ച് നാം മനസ്സിലാക്കുകയും ആ നരകത്തിൽ നിന്ന് ആ ശിക്ഷകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കാവലിനെ ചോദിക്കാൻ സാധിക്കുകയും ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാൻ നമുക്ക് വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് മറ്റുള്ള പാവപ്പെട്ടവരുടെ അന്നം ഇല്ലാത്തവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാൻ അന്നമില്ലാത്തവരുടെ എല്ലാ ദുഃഖങ്ങളെയും മനസ്സിലാക്കാൻ ആ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കുന്നതിന് മറ്റുള്ളവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് എല്ലാവിധ പ്രയാസങ്ങളെയും നീക്കം ചെയ്യുന്നതിന് നമുക്ക് പ്രേരണ നൽകുകയാണ് പരിശുദ്ധമായ നോമ്പ് ആ നോമ്പിലൂടെ നാം നേടിയെടുക്കുന്ന ആത്മീയ വിശുദ്ധി എല്ലാ മാസങ്ങളിലും നിലനിർത്തേണ്ടതുമാണ് പരിശുദ്ധമായ ഒരു നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ആ തുറക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു ദുഃഖുണ്ട് അള്ളാഹു അള്ളാഹുവി നിനക്ക് വേണ്ടിയാണ് നാം നോമ്പ് അനുഷ്ഠിച്ചത് ഞാൻ നോമ്പ് അനുഷ്ഠിച്ചത് നിനക്ക് വേണ്ടിയാണ് മറ്റുള്ളവർ കാണുന്ന ഒരു പ്രവൃത്തിയല്ല ഞാൻ ചെയ്തത് ഞാൻ അള്ളാഹുവെ നീ മാത്രം കാണുന്ന അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളിലേക്കും മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്കും എൻ്റെ ശ്രദ്ധയും എൻ്റെ കണ്ണും എൻ്റെ കാതും എന്റെ കൽബുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ നിനക്ക് വേണ്ടി മാത്രമായി ഞാൻ അനുഷ്ഠിച്ച ഈ നോമ്പ് നീ സ്വീകരിക്കണം അല്ലാ അല്ലാഹു മുരക്ക സുതു വേണ്ടി ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു അള്ളാഹു നീ നൽകിയ ഭക്ഷണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിനെ നോമ്പ് തുറക്കും യും ചെയ്യുന്നു എന്ന പ്രാർത്ഥന നാം പതിവാക്കണം നാം നോമ്പ് തുറക്കുന്ന സമയം കാണുന്ന ഭക്ഷണങ്ങളെല്ലാം എത്രയും വേഗം നമ്മുടെ വയറ്റിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നത്തിലാവരുത് ഈ ദ്വാഹ കൂടി ചെയ്തുകൊണ്ടാണ് നാം ഈ പ്രാർത്ഥന കൂടി ചെയ്തുകൊണ്ടാണ് നാം ഈ നോമ്പു തുറക്കേണ്ടത് അപ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ നമുക്ക് നോമ്പ് തുറക്കാനും അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ നോമ്പ് പിടിക്കാനും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിലായി തന്നെ അത് നിർവഹിക്കാനും നമുക്ക് സാധിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ റമലാനിൻ്റെ എല്ലാവിധ ഹയറുകളും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു